തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെ പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഹൈക്കമാൻഡ്. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുത്ത മല്ലികാർജ്ജുന ഖാർഗെയും വി വൈദ്യലിംഗവും റിപ്പോർട്ട് സോണിയാഗാന്ധിക്ക് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടന്നു. രാഹുൽ ഗാന്ധി, എ കെ ആന്റണി, കെ സി വേണുഗോപാൽ, താരിഖ് അൻവർ എന്നിവരുമായി ആശയവിനിമയം നടത്തി തീരുമാനം പ്രഖ്യാപിക്കും. ഗ്രൂപ്പ് നേതാക്കളും കെ പി സി സി നേതൃത്വവും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുമ്പോൾ യുവ എം എൽ എമാർ വി ഡി സതീഷിനൊപ്പമാണ്. ഭരണ തുടർച്ച ലഭിച്ച സർക്കാരിനെ നേരിടാൻ പ്രതിപക്ഷത്ത് പരിചയസമ്പത്തും കരുത്തുമുള്ള നേതാവ് വേണമെന്നാണ് ഹൈക്കമാൻഡിലെ പൊതുവികാരം. രമേശ് തന്നെ തുടരട്ടെയെന്ന് ഉമ്മൻചാണ്ടിയും പറയുന്നു. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെങ്കിലും ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് ഘടകകക്ഷികൾക്കും ചെന്നിത്തലയാണ് താൽപ്പര്യം. ചെന്നിത്തല തുടർന്നാൽ പാർട്ടിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നാണ് യുവ എം എൽ എമാരുടെ പക്ഷം. തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖം മിനുക്കൽ നടപടിയെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് പുതുമുഖമാകട്ടെയെന്ന് ഇവർ വ്യക്തമാക്കുന്നു. മുതിർന്ന നേതാക്കളെ പിണക്കിയുള്ള തീരുമാനത്തിന് നേതൃത്വം ഒരുക്കമല്ല. വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം എം എൽ എമാരെയും നേതാക്കളെയും വിശ്വാസത്തിലെടുത്തായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. അതേസമയം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചുവെന്ന വാർത്തകൾ ഹൈക്കമാൻഡ് തള്ളി. പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടാക്കാനും നേതാക്കളുടെ പ്രതിച്ഛായ തകർക്കാനുമുള്ള ഗൂഢശ്രമമാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്ന് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പ്രതികരിച്ചു. രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.